സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിനെ തിരുന്നാൾ ഇമാക്ലേറ്റ് ഹാർട്ട് ഓഫ് മേരി തൻ്റെ പുത്രൻ്റെ തിരുഹൃദയത്തിൻ്റെ ഓരോ മെടുപ്പും പരിശുദ്ധ മറിയത്തിൻ്റെതുമാണ് ദൈവസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും നിതാന്തമായ മെടുപ്പാണ് ക്രിസ്തു ഹൃദയം മനുഷ്യനായ ദൈവത്തിൻ്റെ ഹൃദയമാകിയാൽ അത് ആരാധനയ്ക്ക് യോഗ്യമാണ് ക്രിസ്തുവിൻ്റെ ഹൃദയം ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും മറിയത്തിനുണ്ടായിരുന്ന അനിതര സാധാരണമായ കൃപയുടെ കുറി കൂടിയാണ് അവളുടെ വിമല ഹൃദയം ലൂക്ക രണ്ട് പത്തൊമ്പതിലും രണ്ട് അമ്പത്തൊന്നിലും പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച് പരാമർശമുണ്ട് ഒരുവൻ്റെ ആന്തരികതയുടെ ആകെ തുകയെന്ന് വിളിക്കപ്പെടുന്നതാണ് ഹൃദയം ഈ ഭക്തിവിശേഷത്തിന് പ്രചാരം നൽകിയ പ്രസിഡന്റ് ജോൺ യൂഡസ് പറഞ്ഞു തോർത്താൽ മറിയത്തിൻ്റേത് ഏറ്റവും കമനീയമായ ഹൃദയമാണ് അഡ്മറബിൾ ഹാർട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഓർമ്മിപ്പിച്ചതുപോലെ മറിയം വിശ്വാസത്തിൻ്റെ മഹതിയാണ് നസ്രത്തിലെ മഹതിയായ മറിയം അതിനാൽ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രകളിൽ അവൾ ഒരു സുനിശ്ചിതമായ മാതൃകയാണ് ദൈവത്തിലേക്ക് ചായാൻ അത് നമ്മെ പഠിപ്പിച്ചു തരുന്നു ദൈവത്തിലാഴാൻ അത് നമ്മെ പഠിപ്പിച്ചു തരുന്നു പലപ്പോഴും ചുറ്റും ഇരുൾ കനക്കുമ്പോഴും സകല ആധാരങ്ങളും തകർന്നടിഞ്ഞു പോകുന്നുവെന്ന് തോന്നുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുന്നത് പോലെ ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണല്ലോ മറിയം ദാവീദിൻ്റെ പുത്രിയുമാണ് മിസ്റ്റർ ജോൺ ബോൾ രണ്ടാമൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു മറിയം ക്രിസ്തുവിൻ്റെ മാത്രം അമ്മയല്ല സഭയുടെയും അമ്മയാണ് എന്ന് ദാവിദിൻ്റെ പുത്രിയിൽ നിന്ന് മനുഷ്യാവതാരം ചെയ്ത ദൈവം ദാവീദിൻ്റെ പുത്രനായി ജനിച്ചു അതിനാൽ തന്നെ ഒരേ സമയം ക്രിസ്തു അവളുടെ ദൈവവും അവളുടെ പുത്രനുമാണ് ഇതൊരു അനിർവചനീയമായ രീതിയിൽ മറിയത്തിൽ നിറയുകയാണ് സമാനമായൊരു സംബന്ധം ഓരോ ക്രിസ്ത്യാനിക്കും ക്രിസ്തുവിനോടുണ്ട് എന്ന് മറക്കരുത് കാരണം അവൻ മനുഷ്യനും ദൈവവുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീഹത്തിമോത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അഗഹനമായ തലം ശ്രദ്ധിച്ചാൽ ലവ് എമിറ്റ് സഫറിംഗ് എന്നായിരുന്നു സഹനങ്ങളുടെ ഇടയിലും സ്നേഹ തികവ് ലൗകിക വേദനകളുടെയും സഹനങ്ങളുടെയും അനിവാര്യത ഒരു വശത്ത് അക്ഷയമായ വിശ്വാസവും സ്നേഹവും മറുവശത്ത് അങ്ങനെ വിശ്വാസത്തിൽ ആരംഭിക്കുന്നത് സ്നേഹത്തിൽ പരിപൂർത്തി നേടുകയാണ് അതിനിടയിൽ നമ്മുടെ ജീവിത വിളങ്ങുന്ന ഒരു സുഹൃത പരപ്പ് സവിശേഷമായ സുഹൃത പരപ്പുകൾ പരസ്നേഹ പച്ചപ്പുകൾ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ അവൾ അനുഭവിച്ച ആത്മസംഘർഷങ്ങളുടെ വ്യഥകളുടെ വേദനകളുടെ അവാളുകൾ കൂടി നാം കാണുന്നത് അതുകൊണ്ടാണ് ലവ് എമിറ്റ് സഫറിംഗ് ലൂക്ക രണ്ട് പത്തൊമ്പത് ഓർത്താൽ മറിയം ഈ വേദനയുടെ വേദം ഉള്ളുരുക്കി സംഗ്രഹിച്ചു സുവിശേഷത്തിൻ്റെ കാതലായി അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് സും പോളോൺ ലൂക്ക രണ്ട് അമ്പത്തൊന്ന് എടുത്തു നോക്കിയാൽ ഇതൊക്കെയും വലിയ നിധികളായിട്ടാണ് അവൾ സംഗ്രഹിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാർത്ഥപരമായ ജീവിതത്തിന് പ്രത്യക്ഷത്തിൽ വലിയൊരു സ്വാതന്ത്ര്യമുണ്ട് മറ്റാരെയും മാനിക്കേണ്ടതില്ലോ അതിന് എന്നാൽ ദൈവത്തോടും സഹോദരനോടും നമ്മളെ ചേർത്ത് ബന്ധിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് നാം ചെവി കൊടുക്കുമ്പോൾ ചേർത്ത് വയ്ക്കുന്ന സും അങ്ങനെയുള്ള ജീവിതഗോതകളിൽ നമ്മൾ എടുത്തെറിയപ്പെടുമ്പോൾ ബാലോ നമ്മൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് ദൈവികമായ സ്വാതന്ത്ര്യം അത് സ്വാർത്ഥമായ സ്വാതന്ത്ര്യം പോലെയല്ല സ്വാർത്ഥമായ സ്വാതന്ത്ര്യം നമുക്ക് ആദ്യം ഹരം പകരുമെങ്കിലും ക്രമേണ അത് നമ്മെ ഭാരപ്പെടുത്തി കളയും വിശ്വാസത്തിൻ്റെ പോരാട്ടങ്ങൾ നമുക്ക് ഇന്ന് വേദനകൾ തരുമെങ്കിലും നാളെ നമ്മെ ദൈവത്തെ പോലെയാക്കുന്നു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ മത്തായി പതിനൊന്ന് മുപ്പത് പറഞ്ഞു തോർത്താൽ അവൻ നമ്മെ ഒരു മധുരനുഖത്തോട് ചേർത്ത് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ക്രിസ്തു തന്നെയാണ് ആ മധുരനുഖം സുസൂഖി ഹൃദയത്തിൽ അമർന്ന് കുരിശുപാതകൾ കുരിശുപാടുകൾ കുരിശുപാഠങ്ങൾ ഇതാണ് സുംബാലോൺ ദൈവത്തോടും സഹജനോടുമൊപ്പമാണ് നമ്മളെറിയപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഇനി ഒറ്റയ്ക്കൊരു അസ്തിത്വമില്ല അതിനാൽ തന്നെ സ്നേഹത്തിൻ്റെ പ്രവാഹങ്ങൾക്ക് ഒരു ഇരിപ്പിടമുണ്ട് നമ്മിൽ അതാണ് നമ്മളുടെ ഹൃദയം അത് ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോട് സാരൂപ്യം പ്രാപിക്കണം പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ വെളിച്ചം ഉൾക്കൊള്ളണം വെറുതെയല്ലോ നമ്മൾ ജ്ഞാന സ്നാനത്തിൽ പൊതുജന്മം പ്രാപിച്ച വേളയിൽ നമ്മുടെ വിശ്വാസം ഉദ്ദീപ്തമായ വേളയിൽ നമ്മെ കരമേൽപ്പിച്ച അവിശ്വാസ പ്രമാണത്തെ സും പോളോൺ എന്ന് നമ്മൾ വിളിക്കുന്നത് കൂടെ എറിയപ്പെട്ടത് എന്ന് തന്നെയാണ് അർത്ഥം ഹൃദയവേദികയിലേക്ക് എറിയപ്പെടുന്ന അനുഭവങ്ങളും വ്യക്തികളുമെല്ലാം ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ മറിയം കണ്ടുകൊണ്ട് ആത്മീയ പോരാട്ടങ്ങൾ നയിക്കുകയാണ് രണ്ട് തിമത്തി നാല് ഏഴ് മുതൽ എട്ട് വരെ ഈ ദിവസങ്ങളിൽ ശ്രീഹ പറഞ്ഞതുപോലെ ഞാൻ നല്ല പോരാട്ടം നടത്തി മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നതിനെ കണ്ടംപ്ലേറ്റ് അവൾ ധ്യാനിച്ചു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാറുണ്ട് ലത്തീനിൽ കോൺ പ്ലസ് തെംപ്ലും എന്ന വാക്കുകൾ ചേർന്നാണ് കണ്ടംപ്ലേറ്റ് ധ്യാനിക്കുക എന്നൊരു വാക്കുണ്ടാകുന്നത് ഇവിടെയും കൂട്ടായ്മ തന്നെയാണ് പ്രധാനം ഗ്രീക്കിൽ സും എന്ന് പറഞ്ഞത് ഇവിടെ ലത്തീനിൽ കോൺ എന്ന് പറയുന്നു ഒരുമിച്ചായിരിക്കുക എന്തിനോട് ദൈവവാസത്തോട് തെംപ്ലും നമ്മൾ സദാ ദൈവത്തിൻ്റെ വാസമാണ് നമ്മളോടുകൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ ഒപ്പം നമ്മൾ നടക്കുന്നു ചരിക്കുന്നു ആയിരിക്കുന്നു എന്നൊക്കെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ധ്യാനം കണ്ടംപ്ലേഷൻ അതിനാൽ തന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളെ ശാരീരിക സാഹചര്യങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള നമ്മുടെ ചവിട്ടുപടികളായി നമ്മൾ കണ്ടേ മതിയാകൂ യഥാർത്ഥമായ ദൈവാരാധന ഇവിടെയാണ് സാധ്യമാകുന്നത് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിച്ചു വരുന്ന പ്രമേയങ്ങളാണല്ലോ ഇതെല്ലാം നമ്മോടുകൂടെ സദാ വസിക്കുന്ന ദൈവത്തിലേക്കുള്ള കൺതുറപ്പാണ് അങ്ങനെ ഇത് അതുതന്നെയാണ് പരിശുദ്ധ മറിയത്തെ ജ്വലിപ്പിച്ച ആ ധ്യാനത്തി ദ ഫയർ ഓഫ് കണ്ടംപ്ലേഷൻ അവളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ അഗ്നി അതാണ് മറിയം നിർമ്മലയാണ് പാപലേശമേഷാത്തവൾ ഇമ്മാക്കുലാത്ത നമ്മളാകട്ടെ പാപത്തിൽ നിന്ന് ദൈവം വെടിവിച്ചു കൊണ്ടുവരുന്നവരാണ് ജ്ഞാന സ്നാനത്താൽ പുതുജന്മത്താൽ പുതുസൃഷ്ടിയാൽ സൃഷ്ടിയാൽ എം മാക്കുലാത്ത അതിനാൽ തന്നെ മറിയത്തിൻ്റെ വിമല ഹൃദയം ഇമാക്കുലേറ്റ് ഹാർട്ടിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ കടന്നു വരേണ്ട പരിശുദ്ധിയാർന്ന ഹൃദയ പരപ്പിലേക്ക് കൂടി നമ്മൾ കൺ തുറക്കണം എ മാക്കുലേറ്റ് ഹാർട്ട്